ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സിപ് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ബാറ്ററിക്ക് ഏതെങ്കിലും രീതിക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതായത് നമ്മൾ ഈ കാണുന്ന ഒരു ബാറ്ററി ഇത് കമ്പനിയിൽ നിന്ന് വന്ന ഒരു ബാറ്ററിയാണ് ഏകദേശം ഒരു മൂന്ന് വർഷമായ ബാറ്ററിയാണ് ഈ ബാറ്ററിക്ക് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നുകഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ മനസ്സിലാക്കണം എന്നൊക്കെയുള്ള കാര്യം ഞാൻ പലപ്പോഴും പല വീഡിയോസും ചെയ്തിട്ടുണ്ട് ഇനി അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ഒരു വീഡിയോ കൂടി ഇട്ടേക്കാം പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഡൗൺ ആയി അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഡൗൺ ആയിപ്പോയി നമ്മൾ എന്താണ് ചെയ്യുന്നത് സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ജം സ്റ്റാർട്ട് ചെയ്യും അതായത് വേറെ ഒരു ബാറ്ററിൻ്റെ കണക്ഷൻ എടുത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദൂരം ഓടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ചാർജ് ആകും ഇത് നമ്മുടെ ഒരു വിശ്വാസമാണ് പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദൂരെ ഓടിക്കുകയാണ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ രണ്ട് മൂന്ന് രീതിക്ക് ചെയ്യാൻ സാധിക്കും അതായത് നമുക്ക് വാഹനത്തിൻ്റെ ബാറ്ററി ജം സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ടിക്കും അല്ലെങ്കിൽ ജം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തള്ളി സ്റ്റാർട്ടാക്കാം പെട്രോൾ വാഹനമാണെങ്കിൽ കുഴപ്പമില്ല തള്ളി സ്റ്റാർട്ടാക്കാം ഡീസൽ വാഹനമാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ തള്ളി സ്റ്റാർട്ടാക്കാൻ പറ്റി ശ്രമിക്കരുത് അത് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ പെട്രോൾ വാഹനമാണ് നമ്മൾ തള്ളി സ്റ്റാർട്ടാക്കി തള്ളി സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം എന്താണ് കുറേ ദൂരം ഓടി കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് ഓടി ഓടിക്കഴിയുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് ഈ വാഹനത്തിൻ്റെ ബാറ്ററി ചാർജ് കയറും അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസമായിരിക്കും പലർക്കും ഉണ്ടാകുന്നത് പക്ഷേ ശരിക്കും പറയും ഇതൊരു തെറ്റായൊരു വിശ്വാസമാണ് കാരണം ആ ബാറ്ററി എന്തുകൊണ്ട് ഡൗൺ ആയി ഇതാണ് നമ്മുടെ ഫസ്റ്റ് അജണ്ട അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാരണം എന്തുകൊണ്ടൊരു ബാറ്ററി ഡൗൺ ആവും ബാറ്ററി ഡൗൺ ആകാൻ വേണ്ടി പല കാരണങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് ഹെഡ് ലൈറ്റ് ഓൺ ആയി കിടന്ന് കാണും കീ ഓൺ ആക്കി കിടന്ന് കാണുവായിരിക്കും അല്ലെങ്കിൽ പാട്ട് കൊല്ലം കേട്ടുകൊണ്ടിരുന്ന കാണുമായിരിക്കും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഡൗൺ ആകും പക്ഷേ ഇതൊന്നുമല്ല നമ്മൾ ഇന്നിപ്പോൾ വാഹനം കൊണ്ട് പാർക്ക് ചെയ്തു അടുത്ത ദിവസം നോക്കിയപ്പോഴേക്കും വാഹനം സ്റ്റാർട്ട് ആകുന്നില്ല അങ്ങനെ വരുന്ന സമയത്ത് എന്തായിരിക്കും കാരണം നമ്മുടെ ബാറ്ററിയുടെ പ്രശ്നം തന്നെയായിരിക്കും ഇൻ കേസ് അതല്ല ബാറ്ററിയുടെ സെല്ലിന് കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങൾ വാഹനം തള്ളി സ്റ്റാർട്ടാക്കി കഴിഞ്ഞ് കുറച്ച് ദൂരെ ഓടിക്കഴിഞ്ഞ് വാഹനം ഓഫ് ചെയ്തിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും വാഹനം സ്റ്റാർട്ട് ആ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ ഒരിച്ചിരി ദൂരക്കൂടെ ഓടിക്കഴിയുമ്പോൾ ഏകദേശം നൂറ് കിലോമീറ്റർ ഓടി കഴിഞ്ഞ് വാഹനം ഓഫ് ചെയ്തിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ആകില്ല എന്തുകൊണ്ടാണ് ശരിക്കും ഇങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വാഹനത്തിൻ്റെ സെല്ലിൻ്റെ കംപ്ലയിൻറ്റ് അതായത് ബാറ്ററിയുടെ സെൽ കമ്പ്ലൈൻറ്റ് കൊണ്ടാണ് വരുന്നത് ഇങ്ങനെ ഒരു സെല്ലിന് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഒരു തവണയെങ്കിലും ഫുൾ ആയിട്ട് ഡെഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററി എത്രയും പെട്ടെന്ന് മാറ്റി വിടുക മാത്രം ഞാൻ സജസ്റ്റ് ചെയ്തുള്ളത് ഇപ്പോൾ പ്രത്യേകിച്ച് പുതിയ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു വർഷമായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒന്ന് ചാർജ് ചെയ്ത് ഓടിച്ച് നോക്കുക എന്നിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് അത് വാറണ്ടി പീരിഡിൻ്റകത്ത് മാറ്റി വിടാൻ ശ്രമിക്കുക ഇൻ കേസ് നിങ്ങൾ വാറണ്ടി പരിഡിൻകത്ത് മാറ്റി വിട്ടില്ല കുറച്ചുകൂടെ കുഴപ്പമില്ല പോട്ടേന്ന് വെച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് പണി കിട്ടുന്നതായിരിക്കും കാരണം ഏകദേശം രണ്ട് വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും സെൽ കംപ്ലൈൻറ്റ് വരും സെല്ലിൻ്റെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലാ ബാറ്ററി നിങ്ങൾക്ക് മാറിക്കിട്ടുന്ന കിട്ടുന്നതായിരിക്കില്ല അങ്ങനെ മാറിക്കിട്ടാതിരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഇതുപോലെ ഒരു ലോങ്ങ് ഒരു ലോങ് ഡ്രൈവൊക്കെ പോകുന്ന സമയത്ത് ഉറപ്പായിട്ട് ഈ വാഹനം പിന്നെ സ്റ്റാർട്ട് ആകെ വരും പിന്നെ തള്ളി സ്റ്റാർട്ടാക്കുക ജമ്പർ കേബിൾ വെച്ച് സ്റ്റാർട്ട് ാക്കുക ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതിനെ കഴിഞ്ഞ് നല്ല ഒന്നെങ്കിൽ ആ ബാറ്ററിക്ക് വാറണ്ടി ഉണ്ടെങ്കിൽ ബാറ്ററിയിൽ വാറണ്ടി തന്നെ റീപ്ലേസ് ചെയ്ത് ഇടുക അല്ലാത്തപക്ഷം നേരെ കൊണ്ടുപോയി പുതിയൊരു ബാറ്ററി മാറുക ഇതാണ് ഏറ്റവും നല്ലത്